ഉത്തര കൊറിയ ആണവ യുദ്ധത്തിനൊടുങ്ങുന്നു. അതെ, ആണവ ശേഷി വർദ്ധിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത് കിം ജോങ് ഉൻ. റഷ്യയുടെ അടുത്തും ഉത്തര കൊറിയയിലെ കിം എത്തിയിട്ടുണ്ട്. എന്താണ് ഇതിന് പിന്നിൽ? ഉത്തര കൊറിയ ദക്ഷിണ കൊറിയയുടെ യുദ്ധത്തിനൊടുങ്ങുന്നതായ റിപ്പോർട്ടുകൾ. ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ ആണ് ഇത് സംബന്ധിച്ചുള്ള സൂചനകൾ നൽകിയത്. സിയോളുമായുള്ള യുദ്ധം ഒഴിവാക്കാൻ പറ്റില്ല എന്നാണ് കിം പറയുന്നത്. മാത്രമല്ല, തങ്ങൾ ഒരു തരത്തിലും ഏകപക്ഷീയമായ ഒന്നും ചെയ്യില്ല എന്നും, പക്ഷെ ഒരു യുദ്ധം ഒഴിവാക്കാൻ തങ്ങൾക്ക് ഉദ്ദേശമില്ല എന്നും കിം പറയുന്നുണ്ട്. യുദ്ധത്തിന് തയ്യാറെടുക്കാനും ആണവായുധങ്ങളുടെ ഉത്പാദനം വർദ്ധിപ്പിക്കാനും കിം ജോങ് ഉൻ തന്റെ സൈന്യത്തോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ പ്രധാന ആയുധ നിർമ്മാണശാലകൾ അദ്ദേഹം സന്ദർശിച്ചതായും റിപ്പോർട്ടുണ്ട്. കിം ജോങ് ഉൻ ദക്ഷിണ കൊറിയയെ മുഖ്യ ശത്രുവായി പ്രഖ്യാപിച്ചു. ഇരു കൊറിയകളും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിനെ മാറ്റത്തിന്റെ പുതിയ ഘട്ടമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഒഴിവാക്കാനാകാത്ത യാഥാർത്ഥ്യമാണിതെന്നും കിം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി കൊറിയകൾ തമ്മിലുള്ള ശത്രുത വർദ്ധിച്ചു. ഉത്തര കൊറിയയ്ക്ക് മേൽ ദക്ഷിണ കൊറിയ തങ്ങളുടെ ചാര ഉപഗ്രഹം വിക്ഷേപിച്ചതിന് പിന്നാലെ ബന്ധം കൂടുതൽ വഷളായി. ഉത്തര കൊറിയ ദക്ഷിണ കൊറിയയുമായുള്ള സൈനിക ഉടമ്പടി റദ്ദാക്കിയിരുന്നു. ദക്ഷിണ കൊറിയയുമായുള്ള യുദ്ധം ഒഴിവാക്കാനാകില്ല എന്നും, സ്വയം പ്രതിരോധത്തിനായി രാജ്യത്തിന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കണമെന്നാണ് കിം ജോങ് ഉൻ പറയുന്നത്. ഉത്തര കൊറിയയുടെ ഏറ്റവും അധികം ശത്രുത പുലർത്തുന്ന രാജ്യമായി ദക്ഷിണ കൊറിയയെ കാണേണ്ട സമയമാണെന്ന് ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉൻ പറഞ്ഞു. സ്വയം പ്രതിരോധത്തിനായി രാജ്യത്തിന്റെ സൈനിക ശേഷിയും വർദ്ധിപ്പിക്കണമെന്ന് വ്യക്തമാക്കിയ കിം ജോങ് ഉൻ, ദക്ഷിണ കൊറിയ തങ്ങളുടെ ഏറ്റുമുട്ടലിന് ശ്രമിക്കുകയാണെന്നും അതിനായി ആയുധശേഖരം വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും ആരോപിച്ചു. കഴിഞ്ഞ ദിവസം ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾ സന്ദർശിക്കുന്നതിനിടെയാണ് കിം ജോങ് ഉൻ ഈ അഭിപ്രായ പ്രകടനം നടത്തിയതെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള ബന്ധം വഷളാകുന്നത് ഒരിക്കലും ഒഴിവാക്കാനാകാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ദക്ഷിണ കൊറിയയുമായുള്ള ബന്ധത്തിൽ സർക്കാർ നിർണായകമായ മാറ്റങ്ങൾ വരുത്തും. ഒരിക്കലും ഏകപക്ഷീയമായി ഒരു കാര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും അനിവാര്യമായ യുദ്ധത്തെ ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും കിം ജോങ് ഉൻ പറയുന്നു. കഴിഞ്ഞ മാസം നടത്തിയ പാർട്ടി മീറ്റിംഗിലും കിം ജോങ് ഉൻ സമാന അഭിപ്രായം പങ്കുവച്ചിരുന്നു. ദക്ഷിണ കൊറിയയുമായി സമാധാനപരമായ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാകില്ല എന്നാണ് അന്ന് പറഞ്ഞത്. ദക്ഷിണ കൊറിയയുടെ ആശയങ്ങളും തത്വങ്ങളും തന്റെ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് എതിരാണെന്നും അവിടുത്തെ രാഷ്ട്രീയം ക്രമരഹിതമാണെന്നുമാണ് കിം ജോങ് ഉൻ ആരോപിച്ചത്. മാത്രമല്ല, റഷ്യയുമായുള്ള രാജ്യത്തിന്റെ ആയുധ കൈമാറ്റത്തെ അമേരിക്കയും അതിന്റെ പങ്കാളികളും അപലപിച്ചപ്പോൾ ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ ഈ ആഴ്ച ആയുധ ഫാക്ടറികൾ സന്ദർശിച്ചതായി സംസ്ഥാന മാധ്യമമായ KCNA ബുധനാഴ്ച റിപ്പോർട്ട് ചെയ്തു. ഉക്രൈനെതിരെ റഷ്യയുടെ ഉത്തര കൊറിയൻ ബാലിസ്റ്റിക് മിസൈലുകൾ വാങ്ങുന്നതിനെയും ഉപയോഗത്തെയും 50 രാജ്യങ്ങൾ അപലപിച്ച സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പുതിയ നീക്കം. ഉക്രൈനിൽ റഷ്യയുടെ DPRK ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കുന്നത് DPRK വിലപ്പെട്ട സാങ്കേതികവും സൈനികവുമായ ഉൾക്കാഴ്ചകൾ നൽകുന്നു. ഉത്തര കൊറിയയുടെ ഔദ്യോഗിക നാമത്തിന്റെ ആദ്യ അക്ഷരങ്ങൾ ഉപയോഗിച്ച് സംയുക്ത പ്രസ്താവന ചൊവ്വാഴ്ച പറയുന്നത് ഇങ്ങനെയാണ്. വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സല്ലിവൻ ചൊവ്വാഴ്ച തന്റെ ദക്ഷിണ കൊറിയൻ കൗണ്ടർ ചോങ് ഹോജനുമായി നടത്തിയ ഒരു കോളിൽ ഉത്തര കൊറിയയുടെ മിസൈലുകൾ റഷ്യയ്ക്ക് കൈമാറുന്നതിനെ ശക്തമായി അപലപിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.